മാസങ്ങളായി സി പി എമ്മിനെയും പിണറായിയെയും എല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിവാദങ്ങളായിരുന്നു മാസപ്പടിയും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും. മാസപ്പടി വിഷയത്തിൽ ഇനിയുള്ള 4 മാസക്കാലത്തെ അന്വേഷണം എന്താകുമെന്ന കാത്തിരിപ്പിലാണ് വീണയും മുഖ്യനുമെല്ലാം. ഇനി ബാക്കി നിൽക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണ്. ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഹൈക്കോടതിയിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെട്ടിലാക്കുന്നത് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയുമാണ്. നിയമവിരുദ്ധ വായ്പ അനുവദിക്കുന്നതിൽ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെന്ന് മൊഴി ലഭിച്ചതായി ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചത് അന്വേഷണം അടുത്ത തലത്തിലേക്ക് പോകുമെന്നതിന്റെ സൂചന കൂടിയാണ്. അനധികൃത വായ്പയ്ക്ക് സി പി എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയെന്നാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ. മന്ത്രി രാജീവിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പി രാജീവ് ഇടപെട്ടതായാണ് ഇ ഡിക്ക് ലഭിച്ച മൊഴി. എ സി മൊയ്തീൻ, പാലോളി മുഹമ്മദ് തുടങ്ങിയ പ്രധാന പാർട്ടി നേതാക്കൾക്കെതിരെയും സുനിൽകുമാറിന്റെ മൊഴിയുണ്ട്. കരുവന്നൂരിൽ നിയമവിരുദ്ധ വായ്പയിലൂടെ പൊതുജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സി പി എമ്മിന് പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു. പണം തട്ടിയെടുക്കുന്നതിനും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനും ആഴത്തിലുള്ള ഗൂഢാലോചന നടന്നു. ഇതും ഇ ഡിയുടെ അടുത്ത നീക്കത്തിന്റെ സൂചനയാണ്. സി പി എമ്മിന് 17 ഏരിയ കമ്മിറ്റികളുടെ പേരിൽ അടക്കം രഹസ്യമാക്കി വെച്ച 25 അക്കൗണ്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ. ഭൂമി വാങ്ങുന്നതിനും പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണത്തിനും തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കും സുവനീറുകൾക്കും അടക്കം പണം കണ്ടെത്തുന്നതിനാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ചത്. പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ഈ ഇടപാടുകളിൽ പങ്കാളികളാണെന്നാണ് ഇ ഡിയുടെ കുറ്റപ്പെടുത്തൽ. വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു അക്കൗണ്ടുകൾ. ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, ബിൽഡിംഗ് ഫണ്ട് എന്നീ പേരിലായിരുന്നു പണം സൂക്ഷിച്ചത്. ഇതിനു മാത്രമായി പ്രത്യേകം മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരുന്നുവെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു. കോടികൾ രഹസ്യ അക്കൗണ്ടുകളിലൂടെ സി പി എം നിക്ഷേപിച്ചുവെന്നും ആരോപണമുണ്ട്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സ്വകാര്യ ഹർജിയിലാണ് ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലം. മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ്. കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ്ണപ്പണയവും ഭൂമി ഈട് ലോണും അടക്കം സകലതിലും കൃത്രിമമുണ്ട്. പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 100 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയത്. ഈ പണം ഉപയോഗിച്ച് ഭൂമിയും സ്വത്തും വാങ്ങിയിട്ടുണ്ട് തുടങ്ങി ഗുരുതര പരാമർശങ്ങളാണ് ബാങ്കിനെതിരെയും സി പി എമ്മിനെതിരെയും ഇ ഡി ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കണക്കിന് പോയാൽ പി രാജീവിനെയും സി പി എമ്മിലെ പല വമ്പന്മാരെയും ഇ ഡി പൂട്ടാനുള്ള സാധ്യത അത്ര വിദൂരമല്ല.